കഴിഞ്ഞ ഒന്നര വർഷം മുൻപ് പാർലമെന്റിലേക്ക് നടന്ന പൊതു തെരഞ്ഞെടുപ്പിൽ ശ്രീ കുഞ്ഞാലിക്കുട്ടിയെ ഏതാണ്ട് 2.25 ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് നാം തെരഞ്ഞെടുത്തതാണ്. അദ്ദേഹത്തെ തെരഞ്ഞെടുക്കുമ്പോൾ അദ്ദേഹവും അതുപോലെ തന്നെ മുസ്ലിം ലീഗ് പാർട്ടിയും ഈ നാട്ടിലെ ജനങ്ങളോട് പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. അദ്ദേഹം പ്രത്യേകിച്ചു പറഞ്ഞ കാര്യം ഫാസിസത്തിനെതിരെയുള്ള ഫൈറ്റിങ്ങിനാണ് പോകുന്നത് എന്നാണ്. സ്വാഭാവികമായും മലബാറിലെ മലപ്പുറത്തെ വോട്ടർമാർക്ക് ഒരു പോരാട്ട വീര്യം മനസ്സിൽ സൂക്ഷിക്കുന്നവരാണ്. അത് ബ്രിട്ടീഷ് വൈദേശിക ശക്തികളോട് നമ്മുടെ പോരാട്ടം നമ്മൾ പ്രകടിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ മുൻഗാമികൾ അന്ന് ഇന്ത്യാവിരുദ്ധരായി ഫാസിസ്റ്റുകളായിരുന്നു ഉണ്ടായിരുന്നത്. അന്ന് സാമ്രാജ്യത്വ ശക്തികളാണ് രാജ്യവിരുദ്ധരായി ഉണ്ടായിരുന്നത് എങ്കിൽ ഇന്ന് നമ്മുടെ രാജ്യത്ത് ഫാസിസ്റ്റുകളാണ് രാജ്യവിരുദ്ധ ശക്തിയായി നാട് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അവർക്കെതിരെയുള്ള ഒരു പോരാട്ടത്തിന്, ഒരു ഫൈറ്റിന് ഞാൻ ഡൽഹിയിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ജനവിധി തേടിയപ്പോ സ്വാഭാവികമായും നാട്ടിലെ പൊതുജന നമ്മുടെ നാട്ടിലെ സമര പോരാട്ടങ്ങൾക്ക് എന്നും കയ്യൊപ്പ് ചാർത്തിയിട്ടുള്ള മലപ്പുറത്തെ ജനത റെക്കോർഡ് ഭൂരിപക്ഷത്തിന് അദ്ദേഹത്തെ തെരഞ്ഞെടുക്കുകയായിരുന്നു ഉണ്ടായിരുന്നത്. അദ്ദേഹം പറഞ്ഞത് ഡൽഹിയിൽ കേന്ദ്രമായി ചെറുതും വലുതുമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഇന്ത്യയിലെ സെക്യുലർ പാർട്ടികളെ ഫാസിസ്റ്റുകൾക്കെതിരായി BJP ക്കെതിരായി ഏകീകരിച്ച് കൺസോൾഡേറ്റ് ചെയ്ത് ഒരു മൂവ്മെന്റിന് ഞാൻ നേതൃത്വം നൽകും, അതിന് വിശ്രമമില്ലാതെ എനിക്ക് പണിയെടുക്കേണ്ടതുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. മുസ്ലിം ലീഗിന്റെയും യൂത്ത് ലീഗിന്റെയും പ്രവർത്തകന്മാർ ഈ പൊതുയോഗം ശ്രദ്ധിക്കുന്നുണ്ടാകും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പ്രിയമുള്ളവരെ, അങ്ങനെ പറഞ്ഞ് അദ്ദേഹത്തിന് നമ്മൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ചു വിട്ടിട്ട് ഒന്നര വർഷക്കാലം അദ്ദേഹത്തിന്റെ പാർലമെന്റിലെ പെർഫോമൻസ് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. അതിന്റെ മുൻപ് വേങ്ങരയിലെ തന്റെ അംഗത്വം, അസംബ്ലി അംഗത്വം രാജിവെച്ച് അദ്ദേഹം പാർലമെന്റിലേക്ക് അഹമ്മദ് സാഹിബിന്റെ മരണത്തെ തുടർന്നുണ്ടായ പൊതു ഉപതെരഞ്ഞെടുപ്പിൽ അദ്ദേഹം മലപ്പുറത്ത് പ്രതിനിധീകരിച്ചു പോവുകയും ചെയ്തു. ഇപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടത് കുഞ്ഞാലിക്കുട്ടിയെ ചുമതലപ്പെടുത്തിയ ഒരു ദൗത്യവും അദ്ദേഹം ചെയ്തില്ല, ഒന്നും ചെയ്തില്ല. എന്തെങ്കിലും ഒരു കാര്യം അദ്ദേഹം തെരഞ്ഞെടുപ്പിന്റെ മുൻപ് ജനങ്ങളുടെ മുമ്പാകെ വിശദീകരിച്ച, പറഞ്ഞ ഏതെങ്കിലും ഒരു കാര്യം ചെയ്തു എന്ന് ഞെളിഞ്ഞു നിന്ന് പറയേണ്ട, കുനിഞ്ഞു നിന്ന് പറയാനെങ്കിലും മുസ്ലിം ലീഗിനോ പാർട്ടി പ്രവർത്തകർക്കുമോ സാധിക്കുമോ? ഇല്ല, ഒന്നും ചെയ്തില്ലെന്ന് മാത്രമല്ല, ഒരുപാട് വീഴ്ചകൾ, ഫാസിസത്തിനെതിരെ നിലപാട് പ്രഖ്യാപിക്കേണ്ട, നിവർന്നു നിന്ന് പറയേണ്ട ഘട്ടങ്ങളിൽ അത് പറയാൻ പാർലമെന്റിന്റെ അകത്ത് പ്രസ്തുത ഫുലാൻ ഉണ്ടായിരുന്നില്ല എന്നതാണ് വസ്തുത. കുഞ്ഞാലിക്കുട്ടി ഉണ്ടായിരുന്നില്ല. അദ്ദേഹം ഇവിടെ സുഹൃത്തിന്റെ കല്യാണ വീട്ടിലെ സൽക്കാര സദ്യയിലായിരുന്നു എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. ഇന്ത്യയുടെ പാർലമെന്റിനകത്ത് അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഇല്ലാത്ത ഒരുപാട് ഘട്ടങ്ങൾ. പ്രഖ്യാപിച്ച കാര്യം ചെയ്തില്ലെന്ന് മാത്രമല്ല, അദ്ദേഹം അത് ഇട്ടേച്ചു വരികയാണ്. ഫൈറ്റിങ്ങിനാണ് ഞാൻ പോകുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പോർമുഖം വിട്ടോടുക എന്നുള്ളത് RSS BJP തങ്ങളുടെ ഉത്തരവാദിത്വം അല്ലെങ്കിൽ അവരുടെ അധികാരം ഇട്ടേച്ചു പോയിട്ടില്ല. അവർ കൂടുതൽ ശക്തിയിൽ ഇന്ത്യയുടെ പാർലമെന്റ് ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ നിയമങ്ങളും രാജ്യത്ത് ചുട്ടെടുത്തുകൊണ്ടിരിക്കുന്നു, കർഷകരെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്നു. കർഷക നിയമങ്ങൾ കർക്കശമായി രാജ്യത്ത് പ്രതിഷേധങ്ങൾ ഉണ്ടായിട്ടും നടപ്പിലാക്കുമെന്ന് ധിക്കാരപൂർവം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അഥവാ പോർമുഖത്ത് നിന്ന് സജീവമായി ഇടപെടേണ്ട, മുന്നിൽ നിന്ന് നേതൃത്വം നൽകേണ്ട ഒരു വ്യക്തി അത് ഇട്ടേച്ചു വരികയാണ്. പോർമുഖത്ത് നിന്ന് പിന്തിരിഞ്ഞു വരുന്നവനെ, ഓടുന്നവനെ കുറിച്ച് 5ാം ക്ലാസ്സിലെ സമസ്ത വിദ്യാഭ്യാസ ബോർഡിന്റെ സിലബസ് അനുസരിച്ച് പഠിച്ചൊരു വ്യക്തി എന്ന നിലക്ക് 5ാം ക്ലാസ് വരെയുള്ള പ്രാഥമിക മത പഠനമുള്ളവർക്കറിയാം, യുദ്ധമുഖത്ത് നിന്ന്, പോർമുഖത്ത് നിന്ന് പിന്തിരിഞ്ഞു വരുന്നത് കപട വിശ്വാസിയുടെ അലാമത്താണ്, അടയാളമാണ് എന്നുള്ളത്. ഞാനത് പറയുന്നില്ല, മദ്രസയിൽ പഠിച്ചൊരു കാര്യം നിങ്ങളുടെ മുമ്പിൽ വെക്കുകയാണ്. ശത്രു കീഴടങ്ങിയിട്ടില്ലല്ലോ, ഫാസിസം തങ്ങളുടെ ആയുധം വെച്ച് കീഴടങ്ങിയിട്ടില്ല, മതേതര ചേരിക്ക് ഇന്ത്യ കീഴ്പ്പെട്ടിട്ടുമില്ല. ഫാസിസം ഉറഞ്ഞു തുള്ളുകയാണ്, RSS അഴിഞ്ഞാടുകയാണ്.
പക്ഷേ നമ്മുടെ ഈ വ്യക്തി അത് ഇട്ടെറിഞ്ഞു വരുന്നു. അവരെ കുറിച്ച് മത ഗ്രന്ഥങ്ങളിൽ ഇങ്ങനെ പറയുന്നു. അതെന്തോ ആവട്ടെ, ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ യൂത്ത് ലീഗ് മുസ്ലിം ലീഗിന്റെ പ്രവർത്തകന്മാർ പറയുന്നത് സാധാരണ പ്രവർത്തകൻ ആലോചിക്കണം, കുഞ്ഞാലിക്കുട്ടിയേക്കാൾ കഴിവുള്ളവനാണ് ഇപ്പോ ജനവിധി തേടുന്ന സമദാനി സാഹിബ് എന്നാണ്. എനിക്ക് അദ്ദേഹത്തിന്റെ കഴിവിനെ കുറിച്ച് രണ്ട് അഭിപ്രായമില്ല. അദ്ദേഹത്തെ കുറിച്ച് ഒരു പ്രമുഖ പത്രപ്രവർത്തകൻ പറഞ്ഞത് ഖതീബു കേരള എന്നാണ്, കേരളത്തിന്റെ പ്രാസംഗികൻ എന്നാണ് അതിന്റെ അർത്ഥം. ഖതീബു കേരള എന്നൊക്കെ പറഞ്ഞ വലിയൊരു സാധനം വിചാരിക്കേണ്ട, നല്ല പ്രസംഗകൻ, ഉജ്ജ്വലനായ വാഗ്മിയാണ് സമദാനി എന്ന കാര്യത്തിൽ എല്ലാവരും അംഗീകരിക്കും, രണ്ട് അഭിപ്രായം ആർക്കില്ല. പക്ഷെ അങ്ങനെ കഴിവുള്ള ഒരു വ്യക്തിയാണ് എന്ന് എല്ലാവരും അംഗീകരിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ അദ്ദേഹത്തിന് എം പി ആകുന്നതില് ഇപ്പൊ പറയുന്ന യോഗ്യതയുള്ള ഒരാളാണ് എങ്കിൽ സാമാന്യ ജനതയോട്, യൂത്ത് ലീഗിന്റെ പ്രവർത്തകരോട്, മുസ്ലിം ലീഗിന്റെ സഹോദരന്മാരോട് സകല ആദരവുകളും നിലനിർത്തി ചോദിക്കട്ടെ, ഉപതെരഞ്ഞെടുപ്പിൽ അമൽ സാഹിബിന്റെ വിടവ് നികത്താൻ അദ്ദേഹത്തെ മത്സരിച്ചപ്പിച്ച പോരായിരുന്നില്ലേ? കേരളത്തിന്റെ പൊതുഖജനാവിന് പൊതുവിലും പാർട്ടികൾക്ക് പ്രത്യേകിച്ചും സാമ്പത്തിക ബാധ്യതയുണ്ടാക്കിയ വേങ്ങരയിലെ ഒരു ഉപതെരഞ്ഞെടുപ്പ് പിന്നെ എന്തിനാണ് അടിച്ചേൽപ്പിച്ചത്? കുഞ്ഞു അയാളെ സമദാനിന് നിർത്തിയാ പോരായിരുന്നില്ലേ? നിർത്തിയില്ല. എന്നാ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ, പൊതു തെരഞ്ഞെടുപ്പിൽ സമദാനി കുഞ്ഞാലിക്കുട്ടിയേക്കാൾ ഏബിളാണ്, യോഗ്യനാണ് എങ്കിൽ കുഞ്ഞാലിക്കുട്ടീനല്ലോ നിർത്തേണ്ടത്, സമദാനിയെ നിർത്തണ്ടേ? അദ്ദേഹം അഖിലേന്ത്യാ നേതാവാണ്, അദ്ദേഹത്തെ നിർത്തിയാ മതിയായിരുന്നല്ലോ. നിർത്തിയില്ല. അതിന്റെ പിന്നിലെ താല്പര്യം അരിയാഹാരം കഴിക്കുന്ന ഏത് സഹോദരന്മാർക്കും മനസ്സിലാകും. കുഞ്ഞാലിക്കുട്ടി പാർട്ടിയെ, പാർട്ടി നയനിലപാടുകളെ, ആശയത്തെ ഹൈജാക്ക് ചെയ്തു തന്റെ കോർപ്പറേറ്റ് താല്പര്യത്തിന് വേണ്ടി, തന്റെ ബിസിനസ് താല്പര്യത്തിന് വേണ്ടി ഹൈജാക്ക് ചെയ്തു. പാർട്ടിയിലെ തീരുമാനം കുഞ്ഞാലിക്കുട്ടിയാണ്. കുഞ്ഞാലിക്കുട്ടി തീരുമാനിക്കും. അങ്ങോട്ട് പോയത് യു പി എ ഗവൺമെന്റ് അധികാരത്തിൽ വരും, കോൺഗ്രസ് വീണ്ടും അധികാരത്തിൽ വരും. അവിടെ യു പി എ ഗവൺമെന്റ് ഉണ്ടാക്കുമ്പോ അഹമ്മദ് സാഹിബിനെ പോലെ ഒരു സഹമന്ത്രിയോ അതല്ലെങ്കിൽ ഒരു ക്യാബിനറ്റ് പദവിയോ കിട്ടും ലീഗിന്. അങ്ങനെ കിട്ടിയാൽ സ്വാഭാവികമായും കച്ചവട തന്ത്രശാലിയായ കുഞ്ഞാലിക്കുട്ടിക്ക് ഇടിയെ പിന്തള്ളി അത് കൈവശപ്പെടുത്താം. ആ അധികാര താല്പര്യമല്ലാതെ എന്തായിരുന്നു കഴിഞ്ഞ പാർലമെന്റിൽ മത്സരിക്കാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത്? മുസ്ലിം ലീഗുകാർ ആലോചിച്ചു നോക്കൂ, എന്റെ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർ തലകുനിക്കേണ്ടവരല്ല, നട്ടല് നിവർത്തി നിൽക്കേണ്ടവരാണ്. പാർട്ടിയെ ഹൈജാക്ക് ചെയ്ത ഈ കോർപ്പറേറ്റ് മുതലാളിമാരിൽ നിന്ന് മുസ്ലിം ലീഗിനെ രക്ഷിച്ചാൽ ലീഗിന് നന്ന്. ഞാൻ ചോദിക്കട്ടെ, അതെന്നാ മുറാദ്? അങ്ങോട്ട് പോയി, നടന്നില്ല. അത് നടന്നില്ല, നടക്കാതെ വന്നപ്പോ കേരളത്തിൽ ഒരു സംസ്കാരമുണ്ട്. ആ സംസ്കാരം 5 വർഷം ഇടവിട്ട് UDF LDF ഭരിക്കുക എന്നുള്ളതാണ്. അങ്ങനെയാകുമ്പോ തുടർച്ച വലിയ പ്രചാരണമാക്കി LDF ഉണ്ടെങ്കിലും കേരളത്തിലെ പൊതുമനസ് സ്വാഭാവികമായും ഇങ്ങനെയുള്ള ഒരു ഘട്ടത്തിൽ എന്തൊക്കെ പ്രചരണം നടത്തിയാലും തുടർ ഭരണത്തിന് അനുവദിക്കില്ല എന്നുള്ള ഒരു സംസ്കാരമുണ്ട്. മാത്രവുമല്ല കുഞ്ഞാലിക്കുട്ടിക്കും കൂട്ടർക്കും ഇപ്പൊ പണിക്കന്മാരെടുത്ത് പോയി കബട് നിരത്തി കിട്ടുന്ന വിവരമനുസരിച്ച് അതിലൊക്കെയാ കൂടുതൽ ഈമാന്. അതുകൊണ്ട് തന്നെ ആരോ പ്രവചിച്ചു എത്ര തുടർ ഭരണം കേരളത്തിൽ ഉണ്ടാവില്ല എന്ന്. ഉടനെ തന്നെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് തന്റെ കരുക്കൾ നീക്കാൻ തുടങ്ങി കേരളത്തിലേക്ക് തിരിച്ചു വരാൻ. കരുക്കൾ കൂടുതൽ കളിക്കേണ്ടി വന്നില്ല. മുസ്ലിം ലീഗ് നേതൃത്വം അതിന് വഴങ്ങിക്കൊടുത്തു. സംസ്ഥാന നേതൃത്വം അദ്ദേഹത്തെ തിരിച്ചു വിളിക്കുന്നു. ആരായി വിളിക്കുന്നത്? പത്രമാധ്യമങ്ങളുടെ മുമ്പിൽ കുഞ്ഞാലിക്കുട്ടി ഇപ്പുറത്ത് നിന്നിട്ട് ഇപ്പൊ ഇങ്ങോട്ട് വരണം എന്ന് പറയുന്നു. അദ്ദേഹത്തെ തിരിച്ചു കൊണ്ടുവരുന്നു, രാജിവെച്ചിപ്പിച്ച് ഇവിടെ മത്സരിപ്പിക്കുന്നു. നിങ്ങൾ ആലോചിച്ചു പാർട്ടിക്ക് മുസ്ലിം ലീഗിന് എത്രത്തോളം സാമ്പത്തിക ബാധ്യത ഈ വ്യക്തിയെ കൊണ്ട്, കുഞ്ഞാലിക്കുട്ടി എന്ന ഒരു വ്യക്തിയെ കൊണ്ടുണ്ടായി? ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെങ്കിൽ കുഞ്ഞാലിക്കുട്ടി ഫണ്ട് ഉണ്ടാക്കിയിട്ടുണ്ടാവാം. അദ്ദേഹത്തിന്റെ ഫണ്ട് എന്ന് പറഞ്ഞാൽ പാർട്ടി വെച്ചുണ്ടാക്കിയ ഫണ്ടാണ്. ആ ഫണ്ട് വെച്ചുകൊണ്ട് എത്ര ചെലവുണ്ടാക്കി, പൊതു ഖജനാവിന് എത്ര നഷ്ടമുണ്ടാക്കി ഉപതെരഞ്ഞെടുപ്പ് വഴി, ഇത് ആലോചിക്കണ്ടേ? നാടാലോചിക്കണം. പ്രവർത്തകർ, പാർട്ടിക്ക് ബാധ്യത, പാർട്ടി പ്രവർത്തകന്മാർക്കോ അപമാനമുണ്ടാക്കിയില്ലേ? മാനക്കെടല്ലേ? എന്തൊക്കെ മാനക്കെട അദ്ദേഹത്തെ മുന്നിൽ വെച്ചുകൊണ്ടുണ്ട്? എന്നിട്ട് എന്ത് കാര്യമുണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ? ഒരു പൊതു തെരഞ്ഞെടുപ്പ്, ഒരു ഉപതെരഞ്ഞെടുപ്പ് അടിച്ചേൽപ്പിച്ചു. ഈ തെരഞ്ഞെടുപ്പ്
നമ്മെ സംബന്ധിച്ചിടത്തോളം, മുസ്ലിം ലീഗുകാരെ സംബന്ധിച്ചിടത്തോളം, നാട്ടിലെ പൊതുസമൂഹത്തെ സംബന്ധിച്ചിടത്തോളം സഗൗരവത്തിൽ കാണണം. ഡൽഹിയിൽ ആരും ഇറങ്ങാനും പോകുന്നില്ല, കയറാനും പോകുന്നില്ല. ഇവിടെ ആര് ജയിച്ചാലും കയറാനും ഇറങ്ങലും ഡൽഹിയിൽ നടക്കുന്നില്ല. നരേന്ദ്രമോദി അവിടെ ഉണ്ടാവും, അമിത്ഷയും ഉണ്ടാകും. ഒരു മാറ്റവും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ സംഭവിക്കാൻ പോകുന്നില്ല. പിന്നെ ഈ തെരഞ്ഞെടുപ്പിന് ചില പ്രസക്തിയുണ്ട്. അതെന്താണ്? നമ്മുടെ രാജ്യത്ത് ഇന്നത്തെ പ്രധാന പ്രശ്നം റോഡും പാലും തോടുമല്ല. പാർലമെന്റിലെ ഒരു പ്രതിനിധിയെ സംബന്ധിച്ചിടത്തോളം, ഒരു എം പിയെ സംബന്ധിച്ചിടത്തോളം പ്രധാന ചുമതല എന്ന് പറയുന്നത് റോഡെവിടെ, പാലം എവിടെ, അരി എവിടെ, തുണി എവിടെ, പണി എവിടെ എന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തേണ്ടതുണ്ട്. പക്ഷെ അതിനേക്കാൾ അപ്പുറം ഫാസിസ്റ്റ് ഭരണം RSS അഴിഞ്ഞാടുകയാണ് ഭരണത്തണലിൽ. പൊതുവിലും പാർലമെന്റിന്റെ അകത്ത് ഭരണത്തിലും അവരഴിഞ്ഞാടുകയാണ്. അവിടെ നട്ടല് നിവർന്ന് നിർത്തി പറയാൻ പറ്റുന്ന, പ്രതികരിക്കാൻ പറ്റുന്ന ഒരംഗത്തിന്റെ കുറവുണ്ട്. ഒരംഗത്തിന്റെ അല്ല, ഒരുപാട് ആളുകളുടെ കുറവുണ്ട്. ഒരംഗമെങ്കിലും പാർലമെന്റിൽ ഉണ്ടാകണം, ഉണ്ടാവണം. അങ്ങനെ പാർലമെന്റിലേക്ക് ശക്തരായവരെ പറഞ്ഞു വിട്ടിട്ടുള്ള വോട്ടർമാരുടെ മുമ്പിലാണ് ഞങ്ങൾ ഒരു സ്ഥാനാർത്ഥിയെ പരിചയപ്പെടുത്തുന്നത്. തസ്ലീം റഹ്മാനിയെ ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത് അവിടെയാണ്. ഡോക്ടർ തസ്ലീം റഹ്മാനി ഇന്ത്യൻ പാർലമെന്റിൽ ഫാസിസത്തിനെതിരായി, RSS-നെതിരായി, ഫാസിസം എന്നൊന്നും പറഞ്ഞുകൊണ്ട് ദന്താ സാധനം പിടുത്തം കിട്ടാതൊന്നും നിൽക്കണ്ട, ക്ലാരിറ്റിയോടുകൂടി, വളരെ വ്യക്തതയോടുകൂടി, ആശയ തനിമയോടുകൂടി പൊതുനിലത്തിൽ നിന്നുകൊണ്ടാണ് SDPI പറയുന്നത് RSS-നോട് സന്ധിയില്ല. അത് ഞങ്ങൾ പറയുന്നത് RSS-നോട് സന്ധിയില്ല. എന്നാല് ചോദിക്കട്ടെ, RSS-നോട് സന്ധിയില്ല എന്ന് തങ്ങളുടെ തെരഞ്ഞെടുപ്പ് മുദ്രാവാക്യമാക്കി ഉയർത്തിപ്പിടിക്കാൻ മുസ്ലിം ലീഗിന് കഴിയോ? കഴിയൂല. അതിനെന്താ കാര്യം? നിങ്ങൾക്കറിയോ, ഓരോ ദിവസം ചെല്ലുന്തോറും SDPI, പോപ്പുലർ ഫ്രണ്ട്, കാമ്പസ് ഫ്രണ്ട് തുടങ്ങി RSS-നെതിരെ പരസ്യ പ്രസ്താവന നടത്തി തെരുവിലുള്ളവർക്ക് നേരെ ED വരണം. ഞങ്ങൾക്ക് ED വന്നു എന്നുള്ളത് കൊണ്ട് ED UAP അതുപോലെയുള്ള NIA പോലെയുള്ള ദേശീയ ഏജൻസികളെ ഉപയോഗപ്പെടുത്തി ഭയപ്പെടുത്തി കീഴ്പ്പെടുത്താൻ ഞങ്ങളെ അതിന് കഴിയില്ല എന്ന് ഞങ്ങൾക്കറിയാം. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ധൈര്യത്തിൽ പറയാൻ പറ്റുന്നത്. എന്നാ മുസ്ലിം ലീഗ് പറയോ? മുസ്ലിം ലീഗ് സാധാരണ പ്രവർത്തകർക്ക് ED പേടി ഉണ്ടാവില്ല. കാരണം സാധാരണ പ്രവർത്തകർക്ക് മറ്റു വളഞ്ഞ വഴികളൊന്നും ഉണ്ടാവില്ല, അവര് നിഷ്കളങ്കരാണ്. എന്ന നേതാക്കന്മാരും ഉണ്ടോ? മുണ്ടില്ല. RSS-നെതിരെ പ്രതികരിക്കില്ല, കാരണം അവരുടെ മടിയിൽ അവിഹിതമായ സാമ്പത്തികമുണ്ട്, അവിഹിതമായ ഇടപാടുകളുണ്ട്. അപ്പൊ ED പേടിപ്പിക്കും. ED എന്ന് കേൾക്കുമ്പോ തന്നെ മുട്ടുവറക്കും. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ED എന്ന് കേൾക്കുമ്പോ ഞങ്ങൾക്കൊരു ഭയവുമില്ല, ഞങ്ങളുടെ മടിയിൽ കനമില്ലാത്തത് കൊണ്ട്. ഇന്ത്യ രാജ്യത്തെ എല്ലാ പാർട്ടികളെയും കേന്ദ്ര ഏജൻസിയെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഭരണകൂടം BJP ഗവൺമെന്റ് ഭയപ്പെടുത്തി കീഴ്പ്പെടുത്തുകയാണ്. ആ ഭയപ്പെടുത്തി കീഴ്പ്പെടുത്തലിൽ മുസ്ലിം ലീഗും പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പാർലമെന്റിന്റെ അകത്തോ പുറത്തോ BJP-ക്കെതിരായ നിലപാട് സ്വീകരിക്കാൻ മുസ്ലിം ലീഗിന് സാധിക്കില്ല. അത് ശ്രീ അബ്ദുൽ സമദ് സമദാനി ജയിച്ചാലും, ബഹുഭാഷാ പണ്ഡിതനാണ്, വാചാലനായി പ്രസംഗിക്കും, മനോഹരമായി കവിത ആലപിക്കും, ഒക്കെ ശരിയാണ്. പക്ഷേ നിലപാടിൽ നിന്നുകൊണ്ട് നട്ടല് നിവർത്തിപ്പിടിച്ച് RSS-നെതിരെ ഇടപെടാൻ സമദാനിക്ക് കഴിയോ? 12 വർഷം രാജ്യസഭയിൽ ഉണ്ടായിരുന്നല്ലോ ഈ മാന്യദേഹം സമദാനി ഉണ്ടായിരുന്നല്ലോ. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഇന്ത്യ രാജ്യത്തിന്റെ രാജ്യസഭക്കകത്ത് 12 വർഷക്കാലത്തെ ഇടപെടലുകളിൽ സമദാനി സാഹിബിന്റെ ഭാഗത്ത് നിന്ന്, ബഹുഭാഷാ പണ്ഡിതന്റെ ഭാഗത്ത് നിന്ന്, മനോഹരമായി പ്രസംഗിക്കുന്ന പ്രാസംഗികന്റെ ഭാഗത്ത് നിന്ന്, കവിതയാലപിക്കുന്ന സമദാനി സാഹിബിൽ നിന്ന് മുസ്ലിം വിരുദ്ധ നിലപാടിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഒരക്ഷരം ഉരിയാടിയതായി പാർലമെന്റ് രേഖയിൽ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിച്ചു തരാൻ കഴിയോ? പണ്ടത്തെ മാതിരിയല്ല, പ്രസംഗിച്ചു പോയാൽ
ഉടനെ വരും കാര്യങ്ങള്. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കൊണ്ടുവരി, ഇടപെട്ടിട്ടില്ല. ഇല്ലെന്ന് മാത്രമല്ല, സമദാനി സാഹിബ് RSS ന്റെ വേദികളിലെ സ്ഥിരം ക്ഷണിതാവാണ്.